ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തേത് ഒരു കുബൂസിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഷവർമയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് കുബൂസാണ് ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മൾ പൂ പോലെ എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കുബൂസ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക വീട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ നിറച്ചും ഈസ്റ്റ് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് ചെറു പാലാണ് എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് അടച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ചേർക്കുന്നത് രണ്ടര കപ്പ് മൈദപ്പൊടിയാണ് ഈ രണ്ടര കപ്പ് മൈദപ്പൊടിക്ക് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് റവയാണ് ഞാനിപ്പോൾ വറക്കാത്ത റവയാണ് എടുത്തുകൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒലിവ് ഓയിലിന് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം പിന്നെ നമ്മളിത് കുഴച്ചെടുക്കുന്നതും ചെറു ചൂട് പാലിൽ തന്നെയാണ് അപ്പോൾ നമ്മൾ ആദ്യം ഈസ്റ്റിൽ ഒഴിച്ച് അരക്കപ്പ് പാൽ കൂടാതെ വീണ്ടും ഒരു കപ്പ് പാലോളം നമുക്ക് ആവശ്യമുണ്ട് ഇതൊന്ന് കുഴച്ചെടുക്കാൻ കുറച്ച് കുറച്ച് ഒഴിച്ചെടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കണം ടൈറ്റ് കുഴച്ചെടുക്കരുത് എന്നിട്ട് കയ്യിൽ കുറച്ച് ഓയിലും കൂടെ ഒന്നാക്കിയിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുഴച്ചുകൊടുക്കുക ഇതുപോലെ നന്നായിട്ട് കുഴച്ചിട്ട് നമുക്ക് ഇതൊരു ഒന്നര മണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കാം അപ്പോഴത്തേക്കും ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ടാകും ഒരൊന്നര മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കു തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കിത് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കണം എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഉരുളി സൈഡിലേക്കൊന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് മൈദപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് പരത്തി കൊടുക്കാം ഞാനിപ്പോൾ വലുതാക്കിയിട്ട് പരത്തിയിട്ട് ഒരു റൗണ്ട് മൂടി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ നെല്ലിക്ക വലിപ്പത്തിലുള്ള വലിപ്പൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ചെറിയ ചെറിയ കുബൂസായിട്ടൊന്ന് പരത്തി കൊടുക്കുക അങ്ങനെ ആയാലും മതി എന്നിട്ട് ഇതുപോലെ ഒരു റൗണ്ട് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മൾ വലുതാക്കി പരത്തുന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് നാലൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് നമ്മൾ ഈ പരത്തിയിട്ട് കട്ട് ചെയ്ത് വരുന്ന ബാക്കി പീസ് കളയൊന്നും വേണ്ട എല്ലാം കൂടെ ലാസ്റ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ പരത്തുന്ന സമയത്ത് പിന്നെ കൂടുതലും മൈദപ്പൊടി ഇടാണ്ട് ഒന്ന് പരത്തി കൊടുത്താൽ മതി കൂടുതലും മൈദപ്പൊടി ഇടുന്ന സമയത്ത് നമ്മുടെ കുബൂസ് ഹാർഡായി പോവും കൂടുതൽ മൈദപ്പൊടി ഇടാതെ ഇതിന് നന്നായിട്ട് പരത്തി എടുക്കാൻ പറ്റും എന്നിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഒരു കോട്ടൻ്റെ തുണിയിൽ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക തമ്മിൽ മുട്ടാതെ വേണം നമ്മൾ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാൻ എന്നിട്ടൊരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് അടച്ചു വെക്കണം കോട്ടൻ്റെ തുണി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് അടച്ചുകൊടുക്കാം അപ്പോൾ നമ്മൾ കുറേ ഇതുപോലെ പരത്തി എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റൊക്കെ ആകുന്ന സമയത്തേക്കും നമ്മൾ ആദ്യം വെച്ചത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവും എന്നിട്ട് വേണം നമ്മളിത് ചുട്ട് എടുക്കാൻ നമ്മൾ പരത്തുന്നതിനനുസരിച്ച് പെട്ടെന്ന് ഇതൊന്ന് അടച്ചു കൊടുക്കണം കണ്ടില്ല നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ ഇതുപോലെ ചൂടാൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ആവശ്യമുള്ളത് എടുക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ ബാക്കി കവർ ചെയ്ത് കൊടുക്കണം കാറ്റ് തട്ടാതെ ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് മൂന്നെണ്ണം ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ചുട്ട് എടുക്കുക ഒരു മീഡിയം ടു ഹൈയിൽ വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചുമറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം നമ്മളെ ഓടിനെ നന്നായിട്ട് ചൂട് എത്തുന്നുണ്ടാവില്ല കാരണം വലിയ ഓടൊക്കെ ആയതുകൊണ്ട് നമ്മൾ മൂന്നെണ്ണൊക്കെ ഇട്ടിട്ട് ചുട്ട് എടുക്കുന്നതല്ലേ അപ്പം നമ്മൾ കുബൂസ് ഇടയ്ക്കിടന്ന് നനക്കി കൊടുക്കുക എന്നിട്ട് വേണം എല്ലാ ഭാഗത്തും ചൂടൊന്ന് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ ഓരോന്നാ ചുട്ട് എടുക്കുന്നുണ്ടെങ്കിൽ സെൻട്രൽ തന്നെ ആകുന്നതുകൊണ്ട് പെട്ടെന്ന് നന്നായിട്ടൊന്ന് കിട്ടും അതുപോലെ തന്നെ നമ്മളിത് ചുട്ട് കഴിഞ്ഞ പെട്ടെന്ന് തന്നെ നല്ലൊരു തടിച്ചൊരു കവറിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കുക എങ്കിൽ നമ്മൾ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ കുബൂസ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കുബൂസ് ഇല്ലേ അതുപോലെ നല്ല തടിച്ച കവറിലൊന്ന് പാക്ക് ചെയ്ത് വെക്കുക നമ്മൾ കാസറോളിലൊക്കെ വെക്കുന്നതിനേക്കാളും ഒന്നുകൂടെ നല്ലത് ഇതുപോലെ നല്ല കവറിലാക്കിയിട്ട് ചൂടുന്നതിനനുസരിച്ച് വെച്ച് കൊടുക്കലാണ് ചുട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കണം പിന്നെ കാറ്റ് തട്ടിക്കരുത് കാറ്റ് തട്ടുന്ന സമയത്ത് നമ്മുടെ കുബൂസ് ഹാർഡായിപ്പോവും അപ്പം നിങ്ങൾക്ക് മൈദപ്പൊടി വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പൊടിയിലും ചെയ്തു കൊടുക്കാം എന്നാലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും പക്ഷേ ഇത്ര കളർ ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് ചുട്ടെടുത്താൽ മതി നമ്മൾ ഷവർമ്മയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല കുഞ്ഞം കുബൂസാണിത് അല്ലെങ്കിൽ നമുക്ക് കറി പൂട്ടി കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കുബൂസാണ് ഇതുപോലെ രണ്ട് ലെയറൊക്കെ ആയിട്ട് വരുന്നത് റെഡിപൊളി കുബൂസാണ് അപ്പോൾ എനിക്ക് കുബൂസ് കഴിക്കാൻ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മയോണൈസും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കെച്ചപ്പും കൂടെ വെച്ചിട്ട് ഒന്ന് കഴിക്കുന്നതാണ് അതിപ്പോൾ ചപ്പാത്തി ആയാലും അങ്ങനെ തന്നെയാണ് എനിക്ക് ഇഷ്ടം അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാത്രം ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക പുതിയ മെമ്പേഴ്സ് ആരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് സപ്പോർട്ടേം ചെയ്യുക ഓപ്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾ മറക്കാതെ ഉള്ളത് തന്നെ ഒന്ന് പ്രസ് ചെയ്യണേ എങ്കിൽ പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്